فإن تنازعتم في شيء فردوه إلى الله والرسول അള്ളാഹുവിലേക്കും റസൂലിലേക്കും നിങ്ങൾ മടങ്ങണം, അഥവാ ഖുർആനും സുന്നത്തും അനുസരിച്ച് നിങ്ങൾ ജീവിക്കണം എന്ന് ആയത്തുണ്ട്. ഈ ആയത്തോട് ഇട്ട് 21 മുതൽ മുജാഹിദീങ്ങൾ പറഞ്ഞത് ഖുർആനും ഹദീസുമാണ് നോക്കേണ്ടത്, അല്ലാതെ സ്വഹാബത്ത് എങ്ങനെ പ്രവർത്തിച്ചു എന്നതല്ല, ഇമാമിങ്ങൾ എന്തു പഠിപ്പിച്ചു എന്നതല്ല എന്നാണ് മുജാഹിദ് ഓതുന്നത്. ഒരു ആയത്തോട് ഇട്ട് ഇമാമിങ്ങളെയും സ്വഹാബിമാരെയും തള്ളാനുള്ള പരോക്ഷമായ ആഹ്വാനവും ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങണമെന്ന വ്യാജമായ ആഹ്വാനവും നടത്തുകയാണ് ഒരു മുജാഹിദ് മൗലവി. ഇതാണ് മുജാഹിദുകൾ പറയുന്നത്. നമുക്കിടയിൽ മതപരമായ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, ഭിന്നതകൾ ഉണ്ടാകാം, പക്ഷേ അത് ഒരു കേന്ദ്രത്തിലേക്ക് മടക്കിയാൽ, ഒരു പ്രമാണത്തിലേക്ക് മടക്കിയാൽ അതിന് പരിഹാരം ലഭിക്കണം. അതെ, അത് സത്യമാണ്. മുസ്ലിമീങ്ങൾക്ക് ഇവിടെ തർക്കമുണ്ട്. ആ തർക്കം എന്താണ് സഹോദരന്മാരെ? സുന്നിയും അസുന്നിയുമുള്ള തർക്കങ്ങൾ നമ്മൾ എടുത്തു പരിശോധിക്കുക. ആ തർക്കങ്ങൾക്ക് പരിഹാരം കാണാൻ എന്താണ് പ്രമാണം? ഖുർആനും സുന്നത്തുമാണ്. മുസ്ലിമീങ്ങളുടെ പ്രമാണം ഖുർആനും സുന്നത്തുമാണ് എന്ന കാര്യത്തിൽ ഒരു മുസ്ലിമിനും തർക്കമില്ല. ഏതാണ് ആ കേന്ദ്രം, ഏതാണ് ആ പ്രമാണം? വിശുദ്ധ ഖുർആനാണ്, പ്രവാചകന്റെ ഹദീസാണ്. അല്ലാഹു പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനു അതീഉല്ലാഹ വഅതീഉർ റസൂല വഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, നിങ്ങൾക്കിടയിൽ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ റസൂലെ അനുസരിക്കണം, നിങ്ങളുടെ കൈകാര്യകർത്താക്കളെ അനുസരിക്കണം എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുകയാണ്, ഫഇൻ തനാസഅതും ഫീ ശൈഇൻ, നിങ്ങൾക്ക് മതപരമായ വിഷയത്തിൽ വല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നുവെങ്കിൽ എന്തു ചെയ്യണം? എന്തു ചെയ്യണം? സുന്നിയും അസുന്നിയും തമ്മിൽ ഒരു തർക്കം, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദും തമ്മിൽ ഒരു തർക്കം, അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിലെ 900 ഗ്രൂപ്പുകൾ പരസ്പരം തർക്കം, ഈ തർക്കങ്ങളൊക്കെ തീരുമാനമാക്കാൻ അല്ലാഹു തആല പറഞ്ഞ മാർഗം എന്താണ്? ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കണമെന്നാണ്. അപ്പൊ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കണം. അതെ, ജിന്നുണ്ടോ ഇല്ലേ, മരിച്ചോലെ വിളിക്കാൻ പറ്റോ പറ്റൂലേ, സുബൈക്ക് കുനു തോതണോ ഓതണ്ടേ, നിസ്കാരത്തിന്റെ ശേഷം ദ്വാരക്കണോ ദ്വാരക്കണ്ടേ, എല്ലാ തർക്കങ്ങൾക്കും തീരുമാനം പറയേണ്ടത് അള്ളാഹുവിന്റെ ഖുർആനും തിരുസുന്നത്തുമാണ്. ഇനി ഖുർആനിൽ നോക്കിയിട്ട് ഇതിനൊന്നും പരിഹാരം കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ തർക്കം തീരൂലാന്നാണ് മൗലവി പറയുന്നത്. അതിൽ പരിഹാരം കണ്ടെത്തണം, അഥവാ അതിൽ പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നില്ലേ, പിന്നെ എന്നൊന്നും അഭിപ്രായ വ്യത്യാസത്തിലായിരിക്കും എന്നാണ് അല്ലാഹു പഠിപ്പിക്കുന്നത്. ഉറപ്പാണ്. ഖുർആനിലേക്കും സുന്നത്തിലേക്കും നോക്കിയിട്ട് പരിഹാരം കിട്ടിയിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഖുർആനിലതിന് പരിഹാരമല്ല എന്നല്ല, നോക്കിയോൻ അത് നോക്കാനുള്ള കുറ്റുറപ്പില്ല എന്നാണ്. നോക്കിയോന് കുറ്റുറപ്പില്ല.
അപ്പോ അള്ളാഹുവിന്റെ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കിയിട്ട് മറുപടി കിട്ടിയില്ലെങ്കിൽ, പരിഹാരം കിട്ടിയില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നോക്കിയോനിത് നോക്കാനുള്ള കുറ്റുറപ്പുണ്ടായില്ല എന്നാണ്. അതുകൊണ്ടാണ് സഹോദരന്മാരെ, 10-25 കൊല്ലക്കാലമായി കേരളത്തിലെ മുജാഹിദുകൾ ജിന്നുണ്ടോ ചെയ്ത്താണ്ടോ ഉണ്ടായാൽ തന്നെ അത് മേത്തുക്ക് വരുമോ വരൂലേ, വന്നാൽ തന്നെ എന്താ കാട്ടേണ്ടത് കാട്ടാതെ കണ്ടത് തുടങ്ങി ഒരു സുന്നിയും അസുന്നിയും തമ്മിലുള്ള തൗഹീദ് ബിദഅത്ത് അടക്കമുള്ള വിഷയങ്ങളിൽ സമാനമായ രീതിയിൽ തന്നെ 25 കൊല്ലത്തിലേറെയായി കേരളത്തിലെ മുജാഹിദുകൾ അടിപിടി കൂടാൻ തുടങ്ങിയിട്ട്. ഈ അടിപിടിക്കൊരു പരിഹാരം ഉണ്ടാക്കാന് മേശപ്പുറത്തെ ഖുർആൻ തുറന്നു വെച്ച ഒറ്റ മുജാഹിദ് മൗലവിക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് മുജാഹിദീങ്ങൾ നോക്കണോടത്തോളം പ്രശ്നം കൂടുകയാണ്. ഔദ്യോഗിക മുജാഹിദിനെതിരിൽ മടവൂര് മുജാഹിദ് ഖുർആൻ നോക്കിയപ്പോ തൗഹീദ് രണ്ടായി, രണ്ട് മുജാഹിദിനും എതിരിൽ ജിന്നു മുജാഹിദ് പിന്നെ ഖുർആൻ നോക്കിയപ്പോ വീണ്ടും തൗഹീദ് മൂന്നായി, ജിന്ന് മുജാഹിദ് ഖുർആൻ നോക്കി നോക്കി അവസാനം ജിന്ന് മുജാഹിദിൽപ്പെട്ട സക്കരിയ സുലായി ഖുർആൻ നോക്കിയപ്പോ തൗഹീദ് വീണ്ടും നാലായി. അങ്ങനെ നോക്കണോടത്തോളം തൗഹീദിന്റെ എണ്ണം കൂടാന്നല്ലാതെ ഇസ്ലാമിൽ നിന്ന് ആളുകൾ പുറത്തു പോകുക എന്നല്ലാതെ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കിയിട്ട് പരിഹാരമുണ്ടാകുന്നില്ല. എന്താണ് കാരണമെന്നോ സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ ഖുർആനും സുന്നത്തും തന്നെയാണ് പ്രമാണമെന്ന് പറയുന്നത്. പക്ഷേ ആ പ്രമാണത്തിലേക്ക് മടക്കേണ്ടതാരാണ്? ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. ആ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഗവേഷണം ചെയ്തുകൊണ്ട് ഇസ്ലാമിന്റെ മതവിധികൾ ലോകത്തെ പഠിപ്പിക്കേണ്ടതാരാണ്? പഠിപ്പിക്കാൻ കഴിവുള്ള മഹാന്മാരായ സ്വഹാബിമാരാണ്. പഠിപ്പിക്കുവാനും ഗവേഷണം ചെയ്യാനും കഴിയുന്ന മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമിങ്ങളാണ്. എന്തിനാണ് ഈ ആയത്ത് മുജാഹിദുകൾ ഓതുന്നത്? കേരളത്തിലെ മുജാഹിദുകൾ രാജ്യത്തുള്ള ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഖുർആൻ നോക്കണം എന്നാണ്. ഒരു മൗലവി പറയുന്നുണ്ട്, മദ്ഹബ് നോക്കണം എന്നല്ല ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത്, അതുപോലെ ത്വരീഖത്ത് നോക്കണം എന്നല്ല ജനങ്ങളോട് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ഇത് സ്ഥാപിക്കാനാണ് ഖുർആൻ പ്രമാണമായി സ്വീകരിക്കണം എന്ന് പറയുന്ന ആയത്ത് മൗലവിമാർ ദുർവ്യാഖ്യാനം ചെയ്യുന്നത്. മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ഇതാ കടന്നു വരൂ കടന്നു വരൂ എന്ന് പറയുമ്പോ ഒരു മദ്ഹബല്ല ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത്. മദ്ഹബല്ല ജനങ്ങളോട് പറയുന്നത്. മദ്ഹബ് എന്ന് പറഞ്ഞാൽ എന്താണ്? മദ്ഹബ് എന്ന് പറഞ്ഞാൽ നാല് മദ്ഹബിന്റെ ഇമാമിങ്ങൾ ബൈബിളോ രാമായണോ വായിച്ചുണ്ടാക്കിയ മതവിധികളല്ല. മറിച്ച് എന്താണ് മദ്ഹബ് എന്ന് പറഞ്ഞാൽ, ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. ലക്ഷക്കണക്കായ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹദീസുകൾ ചർവിത ചർവണം നടത്തിയിട്ട് മഹാന്മാരായ സ്വഹാബത്തിനെ നേരിട്ട് കാണുകയോ കണ്ട സ്വഹാബിമാരിൽ നിന്ന് മതം പഠിച്ച ഗുരുവര്യന്മാരെ സ്വീകരിക്കുകയോ ചെയ്ത അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. അള്ളാഹുവിന്റെ ഹബീബ് ഈ ഉമ്മത്തിന്റെ റോൾ മോഡലായി ഖൈറു ഉമ്മയായി സാക്ഷ്യപ്പെടുത്തി ൂറ്റാണ്ടിൽ ജീവിച്ചുപോയ അതേ ഹിജ്റ മൂന്ന് നൂറ്റാണ്ടിന്റെ ശേഷം വന്ന സകലമാന മുസ്ലിം പണ്ഡിതന്മാരും മതരംഗത്ത് ഫോളോ ചെയ്ത മദ്ഹബിന്റെ നാലു ഇമാമുമാർ സ്വഹാബികളിൽ നിന്ന് ഖുർആനിക പ്രമാണം പകർത്തുകയും പഠിക്കുകയും ചെയ്തുകൊണ്ട് അവർ രേഖപ്പെടുത്തി വെച്ച മതവിധികളാണ്. ഖുർആനെന്നും സുന്നത്തെന്നും ഇസ്ലാമിന്റെ മതവിധികൾ മദ്ഹബിന്റെ ഇമാമിങ്ങൾ രേഖപ്പെടുത്തി വെച്ചു, അതാണ് മദ്ഹബ്. അത് മുജാഹിദീങ്ങൾക്ക് പറ്റൂല. അതുപോലെ വിശ്വാസപരമായി മഹാന്മാരായ ഇമാമിങ്ങൾ പഠിപ്പിച്ച ത്വരീഖത്ത് അവർക്ക് പറ്റൂല. അതാണ് മുജാഹിദുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മൂപ്പര് തുടരുകയാണ്. അവതരിപ്പിക്കുന്നത് ഏതെങ്കിലും പണ്ഡിതന്മാരുടെ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചുപോയവരോ ആയ ഏതെങ്കിലും പണ്ഡിതന്മാരുടെ ചിന്തകളിലേക്കോ ചിന്താധാരകളിലേക്കോ അല്ല ഞങ്ങൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, പണ്ഡിതന്മാരുടെ ചിന്താധാരയല്ല മദ്ഹബ്, അത് ഖുർആനിന്റെ ചിന്തയാണ്. ആ ഖുർആൻ എന്താണോ ജനങ്ങളോട് പഠിപ്പിച്ചത് അത് സ്വഹാബത്തിൽ നിന്ന് പകർന്നു കിട്ടിയതുപോലെ മദ്ഹബിന്റെ ഇമാമിങ്ങൾ രേഖപ്പെടുത്തി വെച്ചതാണ്. അത് സ്വീകരിക്കാൻ പാടില്ലെന്ന് സ്ഥാപിക്കാനാണ് സുഹൃത്തുക്കളെ, ലോകത്ത് കേരളത്തിലെ മുജാഹിദുകളല്ലാത്ത മുജാഹിദുകളുടെ ആശയം സ്വീകരിക്കുന്ന ആളുകൾ പോലും ലോകത്ത് മദ്ഹബിന്റെ ഇമാമിങ്ങളെ സ്വീകരിക്കുന്നവരാണ്.
ഈ അടുത്ത ദിവസം നമ്മൾ സൗദി ഭരണാധികാരിയുടെ ഒരു പ്രസ്താവന കണ്ടു. അയാൾ പറയുന്നത് വഹാബിസം സൗദി അറേബ്യയിലില്ലാന്നാണ്. പിന്നെ ഇവിടെ ഉള്ളത് എന്താണ്? 4 മദ്ഹബിനെ ഫോളോ ചെയ്യുന്ന മുസ്ലിമീങ്ങളാണ്. എന്തുകൊണ്ട്? കേരളത്തിലെ മുജാഹിദുകൾക്ക് മദ്ഹബ് പറ്റൂല. അതേസമയത്ത് വഹാബീസത്തെ മൃദുവായും അതുപോലെ വഹാബീസത്തിന്റെ കേരളത്തിലെയും സിറിയയിലെയും ഒക്കെ ശൈലികളെ അതേ രീതിയിൽ പ്രകടമായി പ്രകടിപ്പിക്കാത്ത ഒരു രീതി നമ്മൾ ചിലപ്പോഴൊക്കെ സൗദിയിൽ നിന്ന് കാണുന്നുണ്ട്. അതായിരിക്കാം ഭരണാധികാരി ഇവിടെ ആ വഹാബീസല്ല എന്ന് പറഞ്ഞത്. വഹാബീസത്തിന്റെ രൂക്ഷമായ ശൈലികളാണ്, മദ്ഹബിന്റെ ഇമാമിങ്ങളെ തള്ളൽ. തങ്ങൾക്ക് സൗദി അറേബ്യയിൽ ഭരണം കിട്ടിയാൽ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ഹബീബിന്റെ പച്ചക്കുബ പൊളിക്കുമെന്ന് പറയുന്നതാണ് കേരളത്തിലെ വഹാബീസം. ആ അള്ളാഹുവിന്റെ ഹബീബിന്റെ പച്ചക്കുബ പൊളിച്ചെറിയാൻ വേണ്ടി ഐ എസ് തീവ്രവാദികൾ മദീന റൗള ലക്ഷ്യമാക്കിക്കൊണ്ട് മിസൈൽ എറിയുന്നതാണ് ഐ എസ് വഹാബീസം എന്ന് പറയുന്ന സിറിയൻ തീവ്രവാദം. എന്നാൽ അത്തരം ആശയങ്ങളെ മൃദുവായി ഒരു രാഷ്ട്രം എന്ന നിലക്ക് മൃദുവായും മയമായുമായിട്ടാണ് കുറച്ച് കാലങ്ങളായി സൗദി അറേബ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുകയാണ് കുറച്ചും കൂടി കഴിഞ്ഞാൽ മുഹമ്മദ് അബ്ദുൽ വഹാബിനെ തന്നെ തള്ളിപ്പറയുന്നിടത്തേക്ക് സൗദി അറേബ്യ വഴിമാറുമോ എന്ന നിലയിലേക്കാണ് കാര്യങ്ങളുടെ പോക്കുള്ളത്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, കേരളത്തിലെ മുജാഹിദുകളല്ലാത്ത ലോകത്തുള്ള ഒരു മുസ്ലിമും 4 മദ്ഹബ് സ്വീകരിക്കാത്തവരായി ലോകത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല ഹിജ്റ 300 ശേഷം വന്ന ഇമാം ബുഖാരി ഇമാം മുസ്ലിം റഹിമഹുള്ള അടക്കമുള്ള മഹാന്മാരായ ഔലിയാക്കളും ഹദീസ് പണ്ഡിതന്മാരും ഇമാമിങ്ങളും എല്ലാം 4 മദ്ഹബിനെ ഫോളോ ചെയ്തുകൊണ്ട് മതവിധികളെ സ്വീകരിക്കുകയും ഖുർആനിനെ ഉൾക്കൊള്ളുകയും ചെയ്തവരാണ്. അതിനെ തള്ളിക്കളയാൻ വേണ്ടിയിട്ടാണ് യാ അയ്യുഹ അല്ലദീന ആമനു ഖുർആനിലേക്ക് മടങ്ങണം എന്ന് മൗലവിമാർ പറയുന്നത്. എന്നാൽ അതേ ആയത്ത് ജമാഅത്തെ ഇസ്ലാമിക്കാരൻ 940 ഓതുകയാണ്. 940 വന്ന് ഇതേ ആയത്ത് ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ഓതുമ്പോ കിട്ടുന്ന മസല എന്താണ്? സ്വഹാബത്തിനെ സ്വീകരിച്ച ഇമാമിങ്ങളെ സ്വീകരിച്ച മുസ്ലിമീങ്ങൾ പിഴച്ചവരാണെന്ന് മാത്രമല്ല, ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് മൻമോഹൻ സിംഗിനെ സ്വീകരിച്ചവർ, അതുപോലെ പിണറായി വിജയനെ സ്വീകരിച്ചവർ, സോണിയാഗാന്ധിയെ രാഷ്ട്രീയ ലീഡറായി അംഗീകരിച്ചവർ, വിവിധങ്ങളായ സെക്കുലർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന മുസ്ലിമീങ്ങള്, അവരും വഴിപിഴച്ചവരാണ്. ആയത്തൊന്നാണ്, ഓതി ആളുകളുടെ ലക്ഷ്യം വേറെ വേറെ ആയപ്പോ ആയത്തിന്റെ കോലം മാറുകയാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാരൻ അതേ ആയത്തോതിയപ്പോ ഷാഫി ഇമാം മാത്രല്ല പുറത്തു നിർത്തേണ്ട ആള്, സോണിയാഗാന്ധിനെ പുറത്തു നിർത്തണം രാഷ്ട്രീയ കാര്യങ്ങളിൽ പോലും എന്നാണ് ഷെയ്ഖ് മുഹമ്മദ് ഇതേ ആയത്തോതിയിട്ട് വിശദീകരിക്കുന്നത്. ചില കാര്യങ്ങളിൽ ഇസ്ലാമിക നേതൃത്വത്തെ അംഗീകരിക്കുകയും ബാക്കി ജീവിതത്തിന്റെ സുപ്രധാനമായ കാര്യങ്ങളിൽ രാഷ്ട്രീയ ഭരണ മേഖലകളിൽ സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക രംഗങ്ങളിൽ അനിസ്ലാമികമായ ജാഹിരീയമായ നേതൃത്വത്തെ മുശ്രിക്കുകളുടെ ദൈവനിഷേധികളുടെ മതവിരുദ്ധരുടെ അതുപോലെ തന്നെ ധിക്കാരികളുടെ അഴിമതിക്കാരുടെ നേതൃത്വം അംഗീകരിക്കുകയും ചെയ്യുക എന്നത് ഒരു ഇസ്ലാമിക സമൂഹത്തിന് ചേർന്നതല്ല, അത് ഇസ്ലാമിക സമൂഹത്തിന് അന്യമാണ് അചിന്തമാണ് എന്നർത്ഥം. അപ്പൊ ഒരു അമുസ്ലിമായ നേതാവിനെ സ്വീകരിക്കാൻ പോലും പാടില്ല, സ്വീകരിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. പിണറായിയും കോടിയേരിയൊക്കെ നേതാക്കളായ CPM ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഒരാൾ പ്രവർത്തിക്കാനെന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ ഇസ്ലാം എന്ന് പുറത്തുപോകാൻ. സോണിയാഗാന്ധിയും AK ആന്റണിയും ഒക്കെ നേതാവായ ഒരു രാഷ്ട്രീയ പാർട്ടിയില് അംഗത്വമെടുക്കണോ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഇസ്ലാം എന്ന് പുറത്തുപോകാൻ. ഇനിയിപ്പോ മുസ്ലിം ലീഗാണെങ്കിലും UC രാമൻ സ്റ്റേറ്റ് കമ്മിറ്റി തന്നെ ഉള്ളത് കൊണ്ട് ആ UC രാമനൊക്കെ ഉള്ള മുസ്ലിം ലീഗില് മെമ്പർഷിപ്പ് എടുക്കണമെന്ന് ആലോചിക്കുമ്പോ തന്നെ ജാതിക്ക് പുറത്തുപോകാണ്. എന്താ തെളിവ്? ആയത്താണ്. ആ ആയത്തോടെയിട്ട് ജമാഅത്തേരം പച്ചി പറയുന്ന ആശയം ഇന്ത്യ വിരുദ്ധ ഖുർആൻ വിരുദ്ധ അപകടകരമായ ആശയമാണ്. അതുകൊണ്ടാണ് ജീവിതത്തിന്റെ മുഴുവൻ മേഖലയിലും ഇസ്ലാമിക നേതൃത്വം അംഗീകരിക്കുക എന്നതാണ് ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീൻ ആമനു അതിഉല്ലാഹ വഅതിഉർ റസൂല വലില്ലമ്രി മിൻകും. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, പ്രവാചകൻ അനുസരിക്കുക, നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെ, നിങ്ങളിൽ നിന്നുള്ള നേതാക്കളെ നിങ്ങൾ അനുസരിക്കുക.
മാത്രമല്ല നിങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടായാൽ അള്ളാഹുവിലേക്കും പ്രവാചകനിലേക്കും മടക്കുക. ജീവിതത്തിന്റെ സുപ്രധാനമായ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് നമ്മുടെ നേതാവ് സോണിയാഗാന്ധിയാണെങ്കിൽ വിവാദമുണ്ടാകുമ്പോൾ തർക്കമുണ്ടാകുമ്പോൾ ഖുർആനിലേക്കും സുന്നത്തിനും ഒക്കെ മടക്കാൻ സോണിയാഗാന്ധി സമ്മതിക്കുമോ? ഇല്ല. എ.കെ. ആന്റണി സമ്മതിക്കൂല, മൻമോഹൻ സിംഗ് സമ്മതിക്കൂല, യു.സി. രാമൻ സമ്മതിക്കൂല, അതുപോലെ പിണറായി വിജയനും സമ്മതിക്കൂല. ഇവിടെ എന്താണ്, വ്യക്തിപരമായി നമുക്ക് സ്വീകരിക്കാൻ പറ്റിയ കുറേ മതവിധികളുണ്ട്, അത് സ്വീകരിക്കണേന് ഇവിടെ ആരും എതിരല്ല. ഒരാൾ അഞ്ചോത്ത് നിക്കരിച്ചണീന് പിണറായി വിജയൻ എതിരല്ല, യു.സി. രാമൻ എതിരല്ല, എ.കെ. ആന്റണി എതിരല്ല. അതുകൊണ്ട് അതൊക്കെ ഇവിടെ ജീവിച്ചു പോകാം. പക്ഷെ അത് മാത്രമല്ല, കട്ടവന്റെ കൈമുറിക്കാൻ ഇന്ത്യ രാജ്യത്ത് എ.കെ. ആന്റണി പാർലമെന്റിൽ അംഗീകരിച്ചോളന്നില്ല. പിണറായി വിജയൻ ഇവിടെ കട്ടവന്റെ കൈമുറിക്കണമെന്ന് സമ്മതിച്ചോളന്നില്ല. യു.സി. രാമൻ ആണെങ്കിലും അംഗീകരിച്ചോളന്നില്ല. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി പറയാണ്, ഓരാരും നേതാവായി സ്വീകരിക്കാൻ പാടില്ല. കരുണാകരൻ സമ്മതിക്കുമോ? ആന്റണി സമ്മതിക്കുമോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ ഭൗതിക സംഘടനകളോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഖുർആനിലേക്കോ പ്രവാചകരിലേക്കോ മടക്കാൻ എപ്പോഴെങ്കിലും സമ്മതിക്കുമോ? സന്നദ്ധമാകുമോ? അഥവാ അംഗീകരിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ അനിസ്ലാമിക നേതൃത്വം എന്നത് ഇസ്ലാമിക സമൂഹത്തിന് ചിന്തിക്കാനേ പറ്റാത്ത കാര്യമാണ്. അങ്ങനൊന്ന് ആലോചിക്കാൻ പോലും പറ്റൂല, പിന്നെയല്ലേ അതിൽ പ്രവർത്തിക്കല്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി മുങ്ങിത്തപ്പി നോക്കുമ്പോ ഇവിടെയുള്ള ജനങ്ങളൊക്കെ ശിർക്കില. ഒന്നിരിക്കെ യു.സി. രാമനുള്ള ലീഗില്, അല്ലെങ്കിൽ എ.കെ. ആന്റണി ഉള്ള കോൺഗ്രസ്സിൽ, അല്ലെങ്കിൽ പിണറായി വിജയുള്ള സി.പി.എമ്മില്, ഇങ്ങനെ മുസ്ലിം നേതാക്കളെ സ്വീകരിക്കാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒരുപാട് മുസ്ലിമീങ്ങളെ ജമാഅത്തെ ഇസ്ലാമി കണ്ടപ്പോ സഹിക്കാൻ കഴിഞ്ഞില്ല ജമാഅത്തെ ഇസ്ലാമിക്ക്. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമി ഒരു പുതിയ പരിപാടി ഉണ്ടാക്കി, വെൽഫെയർ പാർട്ടി. അങ്ങനെ വെൽഫെയർ പാർട്ടി ഉണ്ടാക്കിയിട്ട് അതിന്റെ നേതൃസ്ഥാനത്തേക്ക് ഒന്നാം തരം മുത്തുമുമിനീങ്ങളെ തന്നെ ജമാഅത്തെ ഇസ്ലാമി കൊണ്ടുവന്നു. അതാണ് കൃഷ്ണൻ കുനിയിൽ, അതാണ് ശ്രീജ നെയ്യാറ്റിങ്കര. അങ്ങനെയുള്ള കുറേ പൊന്നാനി പോയിട്ട് മാർഗ കല്യാണം കഴിച്ച് തൊപ്പിട്ടതും ഇടാത്തതും തലമറച്ചതും മറക്കാത്തതുമായ കുറേ സാധനങ്ങളെ നല്ല മുസാഫിന്റെ നടുക്കണ്ടങ്ങളും വഹീദുകളുമായി ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടിന്റെ ആ മുന്നിൽ പ്രതിഷ്ഠിച്ചു. സഹോദരന്മാരെ, ഒരു ആയത്താണ് ഓതിയത്, രണ്ട് ആശയക്കാരാണ്, അതിനനുസരിച്ച് തൗഹീദും ഇസ്ലാമും മാറ്റപ്പെടുകയാണ്. വീണ്ടും കുറച്ച് കാലം കഴിഞ്ഞു ആയത്തോത്തുകാർ കടന്നു വന്ന് ആവേശത്തോടെ ഗവേഷണം നടത്തിയപ്പോൾ 1921 ആയത്തോത്തുകാർ ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളെ കാഫിറാക്കാൻ വേണ്ടി വളച്ചൊടിച്ച ഒരു ആയത്തുണ്ടായിരുന്നു. അന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദഉ മഅ അല്ലാഹി അഹദാ, പള്ളി അള്ളാഹുവിനുള്ളതാണ്, ആ പള്ളിയിൽ നിന്ന് അള്ളാനെ അല്ലാതെ ആരെയും തന്നെ വിളിക്കാൻ പാടില്ല എന്ന് ഖുർആനിന്റെ പദാനുപാത പരിഭാഷ അർത്ഥം വെച്ചുകൊണ്ട് സുന്നികൾ മമ്പുറം തങ്ങളെ വിളിക്കുന്നുണ്ട്, മാലിക് ദിനാർ തങ്ങളെ വിളിക്കുന്നുണ്ട്, റസൂലുള്ളാനെ വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് വഫാത്തായി പോയ അമ്പിയ ഉലിയാക്കളെ പള്ളിക്കകത്ത് വിളിക്കുന്ന, പള്ളിക്കല്ലാതെയും വിളിക്കുന്ന മുസ്ലിമീങ്ങള് അവരെല്ലാം ഇസ്ലാമെന്ന് പുറത്തുപോയതാണ് എന്ന ആയത്തോതിയിട്ടാണ് 21 നമ്മളെ മുശ്രിക്കാക്കിയതെങ്കിലും കാലം കുറച്ച് കഴിയുമ്പോൾ അതേ ജമാഅത്ത് മുജാഹിദ് ആശയധാരയിൽ നിന്ന് മറ്റൊരുത്തൻ ഖുർആനോത്തുമായി കടന്നു വരികയാണ്. അതായിരുന്നു കാണാതായി പോയ ചേകന്നൂർ മൗലവി. ആ ചേകന്നൂർ മൗലവി വന്നുകൊണ്ട് ആയത്തോതുകയാണ്, അന്നൽ മസാജിദ ലില്ലാ, പള്ളികൾ അള്ളാഹുവിനെ ആരാധിക്കാൻ വെച്ച് തന്നതാണ്. ഫലാ തദഉ മഅ അല്ലാഹി അഹദാ, ആ പള്ളിക്കകത്ത് നിന്ന് ഒരാളെയും വിളിച്ചുകൂടാ. 21 അതുവരെയുള്ള മുസ്ലിമീങ്ങളെ കാഫിറാക്കാൻ വഹാബികൾ ഓതിയ ആയത്തേതോ അതേ ആയത്ത് ചേകന്നൂർ മൗലവിന്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഒന്നുകൂടി തൗഹീദ് വിഭജിക്കപ്പെടുകയാണ്. ചേകന്നൂർ മൗലവി പറഞ്ഞു, സുന്നികളെ കഥ എടുക്കാനല്ല, ഓൽക്ക് ഒരുപാട് അമ്പിയ ഔലിയാക്കളാണ്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദും മുസ്ലിമാണെന്നൊന്നും ആരും കരുതണ്ട, ഓലും ഇസ്ലാമിന്റെ പുറത്താണ്. തെളിവന്താ? ഫലാത്തതും അല്ലാഹി അഹദ. സുന്നികൾ അമ്പിയ ഔലിയാക്കളെ മരിച്ചുപോയതിന്റെ ശേഷം പള്ളിന്റെ ഔത്തും പുറത്തൊക്കെ വിളിക്കുന്നത് കൊണ്ട് അവരൊക്കെ ജാതിക്ക് പുറത്താണ് എന്നതുകൊണ്ട് മുജാഹിദും ജമാഅത്തും സുരക്ഷിതമായി ഇസ്ലാമിന്റെ പുറത്തു അകത്തു നിൽക്കൂല, അവരും മരിച്ചുപോയ റസൂലുള്ളാനെ വിളിക്കുന്നുണ്ട്. എവിടെയാണ് അവർ റസൂലുള്ളാനെ വിളിക്കുന്നത്? വിശുദ്ധമായ നിസ്കാരത്തിൽ അതാ സലാം വീട്ടുന്നതിന്റെ മുമ്പ് സുന്നിയും മുജാഹിദും ജമാഅത്തും ഒക്കെ വിളിക്കുന്ന ചേകന്നൂരിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു കടത്തിക്കൂട്ടിയ ഒരു ജൂദായിസമുണ്ട്,
അത്തഹിയാത്തിൽ നമ്മളൊക്കെ വിളിക്കുകയാണ് 14 നൂറ്റാണ്ട് മുമ്പ് വഫാത്തായി പോയ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ വിളിക്കുകയാണ്, അസ്സലാമു അലൈക അയ്യുഹന്നബിയ്യൂ.